തൃക്കാക്കരയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി ജോ ജോസഫിനായി പ്രചാരണം ആരംഭിച്ച് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട വിമത നേതാവാണ് കെവി തോമസ്. തൃക്കാക്കരയിലേത് കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണെന്ന് കെവി തോമസ് പറയുന്നത്. പി ടി തോമസിന്റെ ആദർശം ഉമാ തോമസ് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആളുകളുമായി നേരിട്ട് ബന്ധപ്പെടുകയാണ് എന്റെ പ്രചാരണ ശൈലി. ഒരുപാട് പേരെ നേരിട്ട് കണ്ടിരുന്നു. എല്ലാവരും എന്നെ വിളിക്കുന്ന ആളുകളാണ്. വാശിയേറിയ മത്സരമാണ് തൃക്കാക്കരയിലേത്. കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. വികസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. 2020 വോട്ട് നേടുന്നത് കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന്റെ ദാരിദ്ര്യമാണ്. പി ടി തോമസിന്റെ ആദർശം ഉമാ തോമസ് മനസ്സിലാക്കണമെന്നാണ് കെ വി തോമസിന്റെ വക ഉമാ തോമസിനുള്ള ഉപദേശം. അതേസമയം യു ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്ന് വിശേഷിക്കപ്പെടുന്ന തൃക്കാക്കരയിൽ എൽ ഡി എഫിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നേരിട്ടിറങ്ങിയ പ്രചാരണം നയിക്കുന്നത്. യു എസിൽ നിന്ന് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് പ്രചാരണം നടത്തുന്നത്. കേരളയിൽ അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് മുഖ്യമന്ത്രിയുടെ പ്രചാരണം. ഇന്ന് ലോക്കൽ കമ്മിറ്റി യോഗങ്ങളിലടക്കം മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായ തൃക്കാക്കരയിൽ നിന്ന് അധികമായി ലഭിക്കുന്ന ഓരോ വോട്ടും നേട്ടമായാണ് എൽ ഡി എഫ് കാണുന്നത്. എന്നാൽ മണ്ഡലത്തിന്റെ ചരിത്രം നിലനിർത്തുക എന്നത് യു ഡി എഫിന് വെല്ലുവിളിയാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ നടത്തുന്ന യു ഡി എഫിന്റെ പ്രതിഷേധം പരാജയമാണെന്ന് വിലയിരുത്തപ്പെടും. പ്രചാരണ ചുമതലയുള്ള 60 എൽ ഡി എഫ് എം എൽ എമാർ മണ്ഡലത്തിൽ തുടരും. സിൽവർ ലൈൻ പദ്ധതിയെക്കുറിച്ചുള്ള വിലയിരുത്തലാകും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്നാണ് യു ഡി എഫ് പ്രചാരണം. ഇടത് സ്ഥാനാർത്ഥി ജോ ജോസഫ് സഭയുടെ സ്ഥാനാർത്ഥിയാണെന്ന് കോൺഗ്രസ് തുടക്കത്തിൽ ഉയർത്തിക്കാട്ടിയ ആരോപണം ഗുണകരമാകുമെന്നാണ് എൽ ഡി എഫ് വിലയിരുത്തുന്നത്. അതേസമയം കെ മുരളീധരനും കെ വി തോമസിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട കെ വി തോമസ് ഇനി എ കെ ജി സെന്ററിൽ പോയി അഭിപ്രായം പറഞ്ഞാൽ മതിയെന്നാണ് കോൺഗ്രസ് നേതാവ് മുരളീധരന്റെ ഉപദേശം. കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്നും തന്നെ പുറത്താക്കേണ്ടത് എ ഐ സി ആണെന്നും കെ പി സി സി അധ്യക്ഷൻ നുണ പറയുകയാണെന്ന് കെ വി തോമസും തിരിച്ചടിച്ചിരുന്നു. ഇതിനോടാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം. എന്തായാലും മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ പോയി വന്നതിൽ പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല. പൊതുകടം കയറി കേരളം ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോവുകയാണ്. 2020 യു ഡി എഫിന് അഭിപ്രായ വ്യത്യാസമില്ല. പരസ്യമായി 2020 വോട്ട് അഭ്യർത്ഥിക്കുമെന്നൊക്കെയാണ് കെ മുരളീധരൻ വിളിച്ചു കൂന്നത്.